ഹലോ ചിൽഡ്രൻ, ഈ ബോർഡ് ഒന്ന് നോക്കിക്കേ. ഇതിലൂടെ നമ്മൾ പൈത്തഗോറസ് തിയറം രസകരമായിട്ട് കാണാൻ പോവുകയാണ്. വേറൊരു വിഷ്വൽ ട്രീറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഫിഗർ, ഇതൊരു സ്ക്വയർ അല്ലേ? നോക്കി, ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ പോർഷൻ എ ആണ്, ഇത് ബി ആണ്. അതുപോലെ ഇതും എ, ഇത് ബി ആണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ ആണ്. ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? അല്ലേ, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അല്ലേ? ഇനി ഈ സ്ക്വയറിനെ നമുക്ക് ദണ്ട് ഇവിടെ 1, 2, 3, 4 ട്രയാങ്കിൾസും ഒരു സ്ക്വയറും ആയിട്ടും നമുക്ക് അതിനെ മാറ്റാം. കണ്ടോ, ഈ ഓരോ ട്രയാങ്കിളുടെയും ഏരിയ ഹാഫ് എ ബി ആണ്, കാരണം നിങ്ങൾക്കിത് കാണാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതൊരു സ്ക്വയറാണ്, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്ന സി സ്ക്വയർ ആണ്. ഈ സൈഡ് സി യൂണിറ്റ്സ് ആയതുകൊണ്ട് അപ്പോൾ ഈ 5 ഒബ്ജക്ട്സും കൂടെ ചേരുമ്പോൾ അതിൻ്റെ ഏരിയ എന്താകുന്നു? സി സ്ക്വയർ പ്ലസ് 4 times ½ AB, അതായത് സി സ്ക്വയർ പ്ലസ് 2 AB. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് 2 AB. അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 AB ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് 2 AB. ആ 2 AB രണ്ടിടത്തുനിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അതാണല്ലോ പൈത്തഗോറസ് തിയറം.